ഒറ്റിക്കൊണ്ടിട്ട് അവക്ക് പേടിയുണ്ടോ നോക്കി. അങ്ങനെ വിട്ടാ പറ്റത്തില്ലോ. എഴുന്നേറ്റ് എന്തവാ ഇത് വലിയ ശല്യമല്ലോ. ചേട്ടൻ എന്താ വേണ്ടത്? ഞാനിവിടെ മോഷ്ടിക്കാൻ വന്ന. ചേട്ടൻ എന്നെയാണ് മോഷ്ടിക്കാൻ വന്നത്? നിന്നെയല്ല, പണം. പണമാണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞു, എവിടെ പണം ഇരിക്കുന്നത്? എന്റെ ചേട്ടാ, ഞാനും ഒരാഴ്ചയായിട്ട് അത് തന്നെയാ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഹോ, കിട്ടിയിരുന്നെങ്കിൽ വയറ് നിറയെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ആ, എന്തായാലും എന്റെ ഉറക്കം പോയി. കള്ളഞ്ചേട്ടൻ ഇരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല, എനിക്കെന്റെ ജോലി നോക്കണം. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ വിളിക്കും. എന്റെ അച്ഛൻ ആരാന്നറിയോ? പോലീസുകാരെ ഇത്രക്ക് പേടിയോ? എന്നാ പിന്നെ എന്തിനാ ചേട്ടാ ഈ പണിക്കിറങ്ങിയത്? പേടിയുണ്ടെന്നോ അല്ലെന്നേ, പോലീസ് കേട്ടാ അപ്പൊ ഇരിക്കണം. അതാ ഞങ്ങളുടെ വിശ്വാസം. അന്ധവിശ്വാസം അല്ലാതെന്ത്? ചേട്ടൻ ജനിച്ചപ്പോഴേ കള്ളനായിരുന്നു. എത്ര വർഷമോ ഈ പണി തുടങ്ങിയിട്ട്? നീ എന്നെ എന്തായി ഇന്റർവ്യൂ ചെയ്യണോ? അയ്യടാ, ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ചേട്ടൻ എന്നെ ദുൽഖർ സൽമാനാണോ? മര്യാദയ്ക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ അച്ഛനെ വിളിക്കും. ചേട്ടാ, ഇതുപോലെ ശല്യമായല്ലോ മോളെ. 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എന്നാ ശരി, ഞാൻ പോട്ടെ. എവിടെ പോവാ, അവിടെ ഇരിക്കേ. 20 വർഷം കൊണ്ട് കൊറേ സമ്പാദിച്ചു കാണുമല്ലോ. ഹോ, കൊച്ചു കള്ളൻ. ഓ, സമ്പാദ്യമൊന്നും ഇല്ലെന്നേ, അങ്ങനെ ജീവിച്ചു പോകുന്നു. ഈ പോലീസുകാരെ കൊണ്ട് വലിയ ശല്യമാണ്. എന്നാ പിന്നെ ചേട്ടൻ പോലീസിൽ ചേർന്ന പോരായിരുന്നോ? അതാകുമ്പോ പിന്നെ പോലീസ് പിടിക്കാന്നുള്ള പേടി വേണ്ടല്ലോ. ദൈവമേ, ഇതിലും ഭേദം തന്നെ പോലീസ് പിടിക്കുന്നു. എന്നെ ഒന്നും ഒഴിവാക്കണി മോളെ. ചേട്ടൻ ചുമ്മാ കൊഞ്ചാത കാര്യം പറയേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ അച്ഛനെ വിളിക്കും. അയ്യോ, വേണ്ട 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 വേണ്ട, മോളെ ചോദിക്ക് എന്തോ അറിയണ്ടേ. ആ, അങ്ങനെ വഴിക്ക് വാ. ചേട്ടൻ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എത്തിപ്പെട്ടത്? എന്റെ കാമുകി, അവൾ ഒറ്റ എടുത്ത് കാരണം ഞാൻ ഈ പണിക്കിറങ്ങിയത്. അവക്കെന്നും ഓരോരോ ആവശ്യങ്ങളാണ്, എനിക്കാണെങ്കിൽ ജോലിയുമില്ല. അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങി. അപ്പച്ചേട്ടൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചല്ലേ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഈ പണിക്കിറങ്ങിയത്. അടുത്ത ചോദ്യം, ഈ പണിക്കിടയിൽ ചേട്ടൻ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരേ ഒരു തവണ, ഇന്ന് മാത്രം. ഒന്നാമത്തേത്, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തേത്, നിന്നെ വിളിച്ചുണർത്താൻ തീരെ പാടില്ലായിരുന്നു. ചേട്ടൻ വലിയ കോമഡിക്കാരനാണല്ലോ. കള്ളൻ, ഒരു കോമഡി കൂടെ പറയുവോ? അതൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഞാൻ പോട്ടെ. ആഹാ, പിന്നീട് പറയാവുന്നു. ആ, എന്നാ ചേട്ടൻ ഇങ്ങോട്ടുള്ള വരവ് സ്ഥിരമാക്കാൻ പോവാ. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചേട്ടൻ എങ്ങനെ ഈ വീട്ടിന്റെ അകത്ത് കയറിയത്? മോളെ, 20 വർഷമായി ഈ പണിക്കിറങ്ങിയിട്ട്. ഇതിന്റെ അപ്പുറത്തെ വീട്ടിലും ഈ ഇടിവെട്ട് ദാവ് കയറിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ട്?